ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീൻ ലാൻഡ് പി ആർ. ഞാൻ പ്രണവ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിലുണ്ടല്ലോ ഞാൻ ഒരു പച്ചമുളക് കൂടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി, അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടിക്ക് അതിന് കയ്ത്താമൊക്കെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മഴയും കാറ്റും ഒക്കെ വരുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി നമ്മൾ കമ്പൊക്കെ വെച്ച് അതിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി, അപ്പോൾ അതിൽ നമ്മൾ പുതിയൊരു മാറ്റവും കൂടി അപ്പോൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളാണ് നേരത്തെ കടുക് കൃഷി ചെയ്ത്, അത് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ചെയ്ത കടുക് കൃഷി. അപ്പോൾ അതിനെപ്പറ്റിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആണെങ്കിൽ കുറേ ദിവസങ്ങളായിട്ടുണ്ട്, കുറേ ദിവസങ്ങളല്ല കുറച്ച് നാളായിട്ടുണ്ട് നമ്മളാണെങ്കിൽ അടയ്ക്ക വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുക്കുന്ന തരും കേട്ടോ. അത് പാകുന്ന വിധമൊക്കെയാണ്. അപ്പോൾ പാകുന്നത് നമ്മൾ അടയ്ക്ക തിരഞ്ഞെടുക്കുന്ന അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോ. അതെങ്ങനെയാണ് നടേണ്ടതും എന്നെല്ലാമായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും ആ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കമുകൃഷി എന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ടാണെങ്കിൽ ഇത് ഞാൻ നട്ടിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസം ആയപ്പോൾ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നതായിരിക്കും. ഇതിനകത്ത് മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇതുണ്ട്, ഇതും കാണാം കേട്ടോ. നമുക്ക് ചെറിയ രീതിയിൽ ആ ഒരു ഇതും കാണാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇതിന് മുള വരുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം കേട്ടോ. ഈ മഴയും കാര്യങ്ങളും അതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മണ്ണ് കൂട്ടി കൊടുക്കണം കേട്ടോ. മണ്ണ് ശകലം കൂടെ അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കണേ. അങ്ങനെ കേട്ട് ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല രീതിയിൽ മഴ വല്ലതും പെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് പോകുന്നതായിരിക്കും. ഇതിനിപ്പോൾ വളർന്നുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇതിന് നല്ല രീതിയിൽ വേരൊക്കെ ആയിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ല ഇതിൻ്റെ ഒരു മുള ഇപ്പോൾ തന്നെ ഇത്രയൊക്കെ വലിപ്പമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മണ്ണിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കുവേ. പിന്നെ തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട സമയത്ത് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. നമ്മൾ അതിൻ്റെ ആ ഒരു ഇതില്ലേ, ആ ഒരു ഈ ഒരു അടയ്ക്ക, ഈ ഒരു അടയ്ക്കയുടെ മുകളിലായിട്ട് ഇതിങ്ങനെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നല്ല ഇതിന് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ മണ്ണ് ഒക്കെ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അടയ്ക്കയാണെങ്കിൽ അളിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടയ്ക്ക് വന്നാൽ ഇതിനെ ഒന്ന് കെയറൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ മണ്ണൊക്കെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. മണ്ണൊന്ന് മുകളിലായിട്ട് അങ്ങനെ ശരിക്കും വീണ് കൊടുത്തിരുന്നത് ഇത് അളിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുളയ്ക്കത്തില്ല, മുളയ്ക്കുന്നതിന് വരെ ഇത് അളിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അല്ലാതെ ഇതിന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടയ്ക്കയെപ്പറ്റി പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ തന്നെ ഒരു പച്ചമുളക് ചെടിയെപ്പറ്റി പറയാം കേട്ടോ. ഇതാണെങ്കിൽ നേരത്തെ നമ്മളിപ്പോൾ കൂട്ടമായിട്ട് പാകിയിട്ടുണ്ടായിരുന്നു. പാകിൻ്റെ അവിടെ നിന്ന് കിളുത്ത് വന്നതിൽ രണ്ട് തൈ നോക്കി ഞാൻ ഇങ്ങോട്ട് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ഇതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു, ആ ഒരു കവറിനകത്തേക്ക് നമ്മളാണെങ്കിൽ മണ്ണ് നിറച്ചിട്ട് ഇതിനകത്ത് ഞാനാണെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തക്കാളിയുടെ വീഡിയോ ആയതിപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞിരുന്നു. തക്കാളിയുടെ വീഡിയോ ആണോ അതോ കടുവിൻ്റെ വീഡിയോക്ക് അതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആണെങ്കിൽ ചാണകപ്പൊടി ഇതുപോലെ തീർന്ന കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് കടുകിൻ്റെ ഒരു വീഡിയോക്ക് അതാണ് പറഞ്ഞത്. അപ്പോൾ കടുക് കൃഷി ചെയ്തതിനകത്താണ് പറഞ്ഞതാണെങ്കിൽ അപ്പോഴാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാണകപ്പൊടി അപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് കൊടുത്തത് ഗോമൂത്രമാണ്. ഗോമൂത്രം ഞാൻ എൻ്റെ മണ്ണിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു. സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു പച്ചമുളക് ചെടി ഇങ്ങോട്ട് മാറ്റി നട്ടത് കേട്ടോ. അപ്പോൾ ഞാനാണ് നേരത്തെ ഈ പച്ചമുളക് ചെടിയെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ചെടി അതുപോലെ തന്നെ കാന്താരി ചെടി, അതുപോലെ ഇവയ്ക്ക് വരുന്ന രോഗം മുരടിപ്പും, അതുപോലെ തന്നെ വെള്ളീച്ച, അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാം, ഇതിനെപ്പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പിന്നെ മാറ്റി നട്ട സമയത്ത് പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആണെങ്കിൽ ഈ പച്ചമുളക് ചെടി അതുപോലെ കാന്താരിയൊക്കെ പാകിയെടുത്തു വന്ന് ചിലപ്പോൾ രണ്ട് ചെടി ഒരുമിച്ചൊക്കെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാറ്റിയപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ ഇതുപോലെ നടന്ന സമയത്ത് ഈ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒത്തിരി ചെടി എടുക്കുകയും ചെയ്യില്ല, നമ്മൾ അതിന് സ്പേസ് നോക്കി തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചെടിയും കൂടി പോകും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെടിയും കൂടി നമ്മളിപ്പോൾ ഇതുപോലെ നമ്മൾ മാറ്റി തരുന്ന സ്ഥലത്തോട്ട് അതിനെയും കൂടി നമ്മൾ ഇതാണെങ്കിൽ വിട്ടുപോകാത്ത രീതിയിൽ നമുക്ക് എടുത്ത് മാറ്റി ഇങ്ങനെ നടാം കേട്ടോ. അപ്പോൾ ഇതിനപ്പോൾ നമ്മൾ ഈ ഗോമൂത്രമൊക്കെ നമ്മൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനെ ഒരു കുറഞ്ഞ ഒരു 10 അല്ലെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 1/2 ലിറ്റർ ഗോമൂത്രം വല്ലതും എടുത്ത് ഒന്ന് കലക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതാണ് 1-2 ദിവസമൊക്കെ ആയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ 10 ഒരു 15 ലിറ്റർ വെള്ളം പച്ചവെള്ളത്തിനകത്തേക്ക് നമ്മൾ ഒരു 1/2 ലിറ്റർ ഗോമൂത്രം മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗൗരവമായി പോകാതെ ഇതിപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ എടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പച്ചമുളക് ചെടിക്കായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഏതുതരം ചെടികൾ നടന്ന സമയത്തായാലും ഇപ്പോൾ ആണെങ്കിൽ ചാണകപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് മണ്ണിലാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മണ്ണൊന്ന് മിക്സ് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഇങ്ങനെ നടുക്കായിട്ടാണെങ്കിൽ ചെറിയ രീതിയിൽ മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മൾ മണ്ണൊന്നും പോകാത്ത രീതി വേണം കേട്ടോ. നമ്മളാണെങ്കിൽ ഇതുപോലുള്ള ചെടിയാണെങ്കിൽ
പാകിയെടുത്ത് നമ്മൾ ഇളക്കി എടുക്കുവാനുണ്ട്. അങ്ങനെ ഇളക്കി എടുത്തുകൊണ്ട് ചെടി നമ്മൾ അതിനകത്ത് കൊണ്ട് നട്ടതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്തൊന്ന് ഉറപ്പിക്കുക. നമ്മൾ രണ്ട് നല്ല തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഉറപ്പിക്കുക കേട്ടോ. ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ട് കൊടുത്ത് ആ ഒരു ചെടിയെ നല്ല തന്നെ പിന്നെ ആ ചെടി നല്ല തന്നെ പിടിച്ച് കയറിക്കോളാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഗോമൂത്രം എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു വളമാണ് കേട്ടോ. നമ്മുടെ ഈ ഗോമൂത്രം എന്ന് പറയുന്നത് അടിപൊളി വളവും അതിപ്പോൾ കീടനാശിനിയൊക്കെ കൂടിയ ഒരു സാധനം തന്നെയാണ് കേട്ടോ. വളരെ നല്ലൊരു തന്നെയാണ്. നമ്മളിപ്പോൾ ഏതെല്ലാം പച്ചക്കറി ചെടിയായാലും തഴച്ച് വളരുവാനായിട്ട് ഈ ചീരയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഗോമൂത്രം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതിലൂടെ നല്ല രീതിയിൽ തന്നെ അത് തഴച്ച് വളരുന്നതായിരിക്കും. നമ്മളപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്ന സമയത്ത് പോലെ ഗോമൂത്രമൊക്കെ സ്പ്രേ ചെയ്ത് തുടങ്ങുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ വളർച്ചയിൽ അത് ഒരുപാട് സഹായിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തന്നെ ഈ കടകൃഷിയെ പറ്റി പറയാം കേട്ടോ. ഈ കടകൃഷി അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാനിത് പാകുന്നതിൻ്റെ ഒക്കെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പാകുന്നതും അതുപോലെ തന്നെ അത് മണ്ണ് നിറയ്ക്കുന്നതും അതുപോലെ തന്നെ ഈ ട്രേ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ എൻ്റെ സ്ക്രീനിലും ഞാൻ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു കടകൃഷിയുടെ പാർട്ട് വണ്ണിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതുപോലെ കുറച്ച് കടുക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള കടുവൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. നമ്മൾ നല്ല തന്നെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മിക്ക ഭക്ഷണങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല തന്നെ വരുന്ന ഒരു തന്നെയാണ് നമ്മൾ ഭക്ഷിക്കുന്ന ഒരു തന്നെയാണ് കടുക്. ആ ഒരു കടുക് നമുക്കപ്പോൾ വീട്ടിൽ തന്നെ വേണ്ടി ഇങ്ങനെ ഒന്ന് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഈ കടുക് കൃഷിയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. ഇതങ്ങനെ വീട്ടിലങ്ങനെ കൂടുതലും പേര് ചെയ്യുന്നില്ല, എന്നാലും നമുക്കിതൊക്കെ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ കഴിപ്പിച്ചെടുക്കുവാനായിട്ടൊക്കെ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കടുക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കടുക് കൃഷി എല്ലാവരും ഒന്ന് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സ്, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന നമ്മൾ തന്നെ തക്കാളി ചെടിയെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോൾ ഒരു വീഡിയോക്കകത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇതിന് പുതിയതായിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു കമ്പൂടി വെച്ച് നമ്മളപ്പോൾ എക്സ്ട്രാ അപ്പോൾ വേറെ കമ്പി ഇതിൻ്റെ മുകളിലോട്ട് ഇത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ കൈത്താങ്ങായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു തക്കാളി ചെടി വളർന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇതുപോലെ പുതിയതായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്തതിൻ്റെ എല്ലാം തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ചെയ്ത എല്ലാം തന്നെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ട് പോകാമെന്ന് പറയുന്നത് ചിലപ്പോൾ ആണെങ്കിലുണ്ട് ഈ കാറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തക്കാളി ചെടി കണ്ട് ഇങ്ങോട്ട് ചരിയുന്ന ഒരു ഇതിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ കയർ കെട്ടുന്നുണ്ട്. കയർ കെട്ടിയതിന് ശേഷം ഇഴക്കയറാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇതേലൊക്കെ നമ്മൾ കെട്ടിയ കയർ തന്നെ, ഇതാണ് ഇഴക്കയർ. അപ്പോൾ ഇഴക്കയറ് തന്നെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇഴക്കയർ കെട്ടിയാകുമ്പോൾ നമ്മളാണെങ്കിൽ പുതിയൊരു രീതിയിലൊരു കൈത്താൻ കൂടി നമ്മളിപ്പോൾ ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ടി വരത്തില്ല. അല്ലാണ്ട് ഈ കാറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തക്കാളി ചെടി സൈഡിലോട്ടൊന്ന് ചരിയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാനായിട്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉടനെ ചിലപ്പോൾ മഴയോ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ ഒരു ചിലപ്പോൾ ഇതിന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ലെന്നാൽ ചിലപ്പോൾ ഈ ഇടയിലായെങ്കിൽ പോലും ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയപ്പോൾ നമ്മുടെ ചെടിക്കപ്പോൾ ക്ഷീണമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെടിയെ നമുക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുകൂടെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ തന്നെയുണ്ടല്ലോ നമ്മുടെ ആ ഒരു തക്കാളി ചെടിക്കാണെങ്കിൽ നമ്മൾ രണ്ട് പുതിയ ഒരു പ്രൊട്ടക്ഷൻ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു തക്കാളി ചെടി ഇങ്ങോട്ട് ഒന്ന് ചായ പോലും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അതിലൂടെ ഇപ്പോൾ കാറ്റ് വന്നാലും ഇപ്പോൾ മഴ പെയ്താലും ഇപ്പോൾ കാറ്റ് വന്നാലും നമ്മുടെ ഈ ഒരു തക്കാളി ചെടി അനങ്ങാതെ അപ്പോൾ ഒരേ ഇത് തന്നെ നിന്നോളും. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിൽ നമ്മൾ ഈ ഒരു തക്കാളി ചെടിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ഇത് എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ രണ്ട് ആദ്യത്തെ കെട്ട് തന്നെ ഇവിടെ കെട്ടിയതിന് ശേഷം ആ ഒരു കെട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഇതുവഴി തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിയതിന് ശേഷം രണ്ട് താഴെ കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ രണ്ട് ഇവിടെ ഒരു കമ്പൂടി നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പയിലോട്ട് കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ആദ്യം നമ്മൾ ഈ കെട്ടി ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, അവിടെ പിന്നെ നമ്മൾ കെട്ടിയതിന് ശേഷം ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണ് ഞാനിപ്പോൾ കെട്ടിയിരിക്കുന്നത്. ഇതേ കഴിയുമ്പോൾ നല്ല ബലത്തിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ വശം കൂടി അങ്ങനെ തന്നെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഒരു തക്കാളി ചെടി നല്ല രീതി തന്നെ നല്ലൊരു പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തക്കാളി ചെടി നല്ല രീതി തന്നെ ആ ഒരു കമ്പെ തന്നെ അങ്ങ് പിടിച്ച് നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി ചെടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചായ്ക്കാതെ നമ്മുടെ ഈ ഒരു കയറപ്പോൾ അതിനെ പിടിച്ച് നിർത്തിക്കോളുവേ. അപ്പോൾ ഇതപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഇത് കെട്ടിക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു കൈ കൊണ്ട് എന്തായാലും കെട്ടാനൊക്കത്തില്ലല്ലോ. നമ്മളിത് കെട്ടുവാണ് നമ്മളിപ്പോൾ രണ്ട് കൈ പിടിച്ചുകൊണ്ട് അപ്പോൾ എന്തായാലും കെട്ടാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ അതപ്പോൾ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്ത വളത്തെപ്പറ്റിയൊക്കെ ഞാൻ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ എൻ്റെ സ്ക്രീനിലൊക്കെ ഞാൻ വെച്ചേക്കാവേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്നതായാലും ചുമ സബ്സ്ക്രൈബ് ആയിട്ട് എനേബിൾ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അത് ഒന്ന് എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങളുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന മറ്റൊക്കെ ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലതായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതൊരു എല്ലാവർക്കും ബൈ.